Kerala Governor Arif Muhammad Khanum, Uparashtrapathi Venkaya Naiduvum, BJP-yude Rashtrapathi Sthanarthikalude Parigadana Pattikayil, Nyoonapaksha Vibhagathil Ninnulla Prathinidhi Enna Nilayilanu, Arif Muhammad Khane Pariganikkunnathu. ഏക സിവിൽ കോഡ് നിയമനിർമ്മാണ നടപടികൾ നടക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയായി ഉണ്ടാകുന്നത് അനുകൂല ഘടകമാകുമെന്നാണ് വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ജൂലൈ ആദ്യവാരമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം. ആർ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെ പരിഗണിക്കുന്നുണ്ടെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറുടെ പേരിന് തന്നെയല്ലേ മുൻതൂക്കം? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ബി ജെ പിക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില അജണ്ടകൾ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഏക സിവിൽ കോഡാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്ന ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ന്യൂനപക്ഷ സമുദായ അംഗമായ ഒരാൾ, പ്രത്യേകിച്ച് അദ്ദേഹം നിയമവിദഗ്ധൻ കൂടിയാണ്, അങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രപതി സ്ഥാനത്ത് ഉണ്ടാകുന്നത് ഉചിതമാണ് എന്ന അഭിപ്രായമാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ വരെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൂടി ഇപ്പോൾ പരിഗണിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിന് ആർ എസ് എസിനും എതിർപ്പില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിന് ഒരു മുൻഗണന ലഭിക്കുന്നുണ്ട്. വെങ്കയ്യ നായിഡുവിന്റെ പേരാണ് പരിഗണനാ പട്ടികയിൽ ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് കൂടി ആ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഈ പട്ടിക തയ്യാറാകും. 5 അംഗങ്ങളുടെ ഒരു പട്ടികയായിരിക്കും ബി ജെ പി തയ്യാറാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള പട്ടികയും ബി ജെ പി തയ്യാറാക്കുകയാണ്. അതിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരും രാജ്നാഥ് സിംഗിന്റെ പേരും അശോക് താവർചന്ദ് ഗലോട്ടിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആരൊക്കെയാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്? ഇതിന്മേലുള്ള വിശദമായ വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 24-ൽ കാണാം. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.